ചാവറപ്പിതാവിനെ കുറിച്ച് ഒരു ചെറു വിവരണം. ഭാരതത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിലെ കുര്യാക്കോസ് മേരി ദമ്പതികളുടെ ആറാമത്തെ മകനായി 1805 February 10 ചാവറ കുര്യാക്കോസ് ഏലിയാസ് ഭൂജാതനായി. 5 കളരിയാശാന്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. 1818 സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് തുടക്കം കുറിച്ചു. വരാപ്പുഴ അതിരൂപത അപ്പസ്തോലിക് വികാരി അഭിവന്യ മൗറേലിയസ് തബലീനി പിതാവിൽ നിന്നും 1829 November 29 വൈദിക പട്ടം സ്വീകരിച്ചു. 1855 ചാവറ പിതാവ് സന്യാസവ്രതം സ്വീകരിച്ചു. 66 ദേവകൃപയാൽ നയിക്കപ്പെട്ട വിജയകരമായ ജീവിതത്തിന് ശേഷം 1871 January 3 കൂനമാവ് സെന്റ് ഫിനോമിനാസ് ആശ്രമ ദേവാലയത്തിൽ വെച്ച് ദിവംഗതനായി. കൂനമാവ് ആശ്രമ ദേവാലയത്തിൽ സംസ്കരിക്കപ്പെട്ട പിതാവിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ 19 ശേഷം അദ്ദേഹത്താൽ സ്ഥാപിതമായ മാനാനം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിലേക്ക് 1889 പുനഃസ്ഥാപിക്കപ്പെട്ടു. മറ്റുള്ളവരെ വിശുദ്ധരാക്കുക, സ്വയം വിശുദ്ധനാകുക എന്നതായിരുന്നു പിതാവിന്റെ ആദർശവാക്യം. കർമ്മലീത, പൗരസ്ത്യ, ഭാരതീയം എന്നിങ്ങനെ 3 മൂല പാരമ്പര്യങ്ങളിൽ ചാവറ പിതാവിന്റെ ആധ്യാത്മികത ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്തിന്റെ അടയാളമായ മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന നന്ദി കേടിൽ പിതാവ് അതീവ ദുഃഖിതനായിരുന്നു. ദൈവസ്നേഹത്തെയും അവിടുത്തെ അനന്തമായ കരുണയെയും ഓർത്ത് പ്രാർത്ഥനാനിരതനായും ധ്യാനനിമഗ്നനായും പിതാവ് മണിക്കൂറുകളോളം ചിലവഴിക്കുമായിരുന്നു. പ്രലോഭനങ്ങളിൽ വീണുപോകാത്ത ദൃഢനിശ്ചയം പിതാവിനുണ്ടായിരുന്നു. ദൈവഹിതം നടക്കും നടത്തുമെന്നതായിരുന്നു മനോഭാവം. ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്താൽ മനസ്സ് നിറഞ്ഞ് ദൈവത്തെ എൻ്റെ അപ്പ എന്നാണ് വിളിച്ചിരുന്നത്. ആത്മീയ ഭക്ഷണമായ വിശുദ്ധ കുർബാനയെ കണ്ട പിതാവ് അടിസ്ഥാനപരമായി പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ഈ ലോകം മുഴുവൻ മറന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒഴുകി മണിക്കൂറുകളോളം പിതാവ് കഴിയുമായിരുന്നു. 40 ആരാധന ആരംഭിച്ചതും പ്രചരിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യ ഭക്തിയുടെ ബാഹ്യപ്രകടനമായിരുന്നു. പരിശുദ്ധ അമ്മ ചാവറ പിതാവിന് മാതൃകയും മധ്യസ്ഥയുമായിരുന്നു. ബാലനായിരുന്ന ചാവറയച്ഛനെ മാതാവിന് അടിമ വെച്ചു. അന്നു മുതൽ മാതാവിന്റെ സ്നേഹത്തിലും കരുണയിലും സംരക്ഷണയിലും ആഴമേറിയ വിശ്വാസം പിതാവിനുണ്ടായിരുന്നു. ജപമാല സമർപ്പണം പിതാവ് വളരെയേറെ നിഷ്ഠയോടെ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ്. May പരിശുദ്ധ മാതാവിന്റെ പ്രത്യേക ഓർമ്മയാചരണത്തിനുള്ള അവസരമായും പിതാവ് കരുതിയിരുന്നു. തിരുക്കുടുംബത്തിന് തന്നെ തന്നെ സമർപ്പിച്ച വ്യക്തിയാണ് ചാവറ പിതാവ്. വൃതവാഗ്ദാന സമയത്ത് തിരുക്കുടുംബത്തിന്റെ ചാവറയച്ഛൻ എന്നായിരുന്നു അദ്ദേഹം സ്വീകരിച്ച പേര്. പിതാവ് സ്ഥാപിച്ച സന്യാസ സമൂഹത്തെ തന്റെ മരണക്കിടക്കയിൽ വെച്ച് തിരുക്കുടുംബത്തെയാണ് ഭരമേൽപ്പിച്ചത്. മാമോദിസായിൽ ലഭിച്ച വരപ്രസാദം ഞാൻ ഇതുവരെ നഷ്ടപ്പെടുത്തിയില്ല എന്ന് പറയുവാൻ പിതാവിന് സാധിച്ചു. സഭയോടും സഭാധികാരികളോടുമുള്ള അനുസരണം ഒരു വലിയ പുണ്യമായി കരുതി പിതാവ് പാലിച്ചു പോന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കവിയും ദീക്ഷണാശാലിയും ക്രാന്തദർശിയും കരുണാമയനുമായിരുന്ന വൈദികൻ അതായിരുന്നു ചാവറ പിതാവ്. തീക്ഷ്ണതയുള്ള വൈദികരെ ലഭിക്കുന്നതിനായി സെമിനാരി സ്ഥാപിക്കുകയും അവയുടെ നടത്തിപ്പ് കർശനമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. 1831 1866 പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായുള്ള 2 സന്യാസ സഭകൾ സ്ഥാപിക്കുന്നതിന് ദൈവകരങ്ങളാൽ ചാവറയച്ഛന് ഉപകരണമായി. 1831 പുരുഷന്മാർക്കായി മാനാനത്ത് CMI സഭ ആരംഭിച്ചു. 27 രാജ്യങ്ങളിലായി 3000 അംഗങ്ങളായി അച്ഛൻ്റെ ദീർഘവീക്ഷണം പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. സ്ത്രീകൾക്കായി 1866 February 13 കർമ്മലീത നിഷ്പാതുക 3 സഭ സ്ഥാപിച്ചു. അച്ഛൻ്റെ കാലശേഷം CTC CMC എന്ന 2 സന്യാസിനി സമൂഹങ്ങളായി അത് വളർന്നു വന്നു. ഭക്തി പ്രചരണത്തിനും സന്മാർഗ ചിന്തകൾ വ്യാപിക്കുന്നതിനും സന്യാസത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ അറിയിക്കുന്നതിനുമായി ധാരാളം പുസ്തകങ്ങൾ പിതാവ് പ്രസാദനം ചെയ്തിട്ടുണ്ട്. ഇതിനായി പിതാവ് മാനാനത്ത് സ്ഥാപിച്ച അച്ചുകൂടം പ്രസ് ഭാരതത്തിലെ ആദ്യത്തെ കത്തോലിക്ക പ്രസ്സാണ്. കർശനമായി ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് 1846
ആദ്യ കത്തോലിക്ക സംസ്കൃത വിദ്യാലയം മാന്നാനത്ത് ആരംഭിച്ചു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും വിദ്യാഭ്യാസം, ഇതായിരുന്നു ചാവറ പിതാവിന്റെ മുദ്രാവാക്യം. 1866 സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പുനരുദ്ധാരണത്തിനു വേണ്ടി വരാപ്പുഴ അതിരൂപതയിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് വികാരിയായിരുന്ന കാലത്ത് പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന മഹത്തായ പ്രഖ്യാപനം നടത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. വ്യത്യസ്ത പ്രവർത്തന മേഖലകളിൽ വ്യാപരിക്കുമ്പോഴും സമൂഹത്തിന്റെ അടിസ്ഥാനം കുടുംബമാണെന്ന് അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. നല്ല കുടുംബങ്ങൾ ഉണ്ടാകുവാനും നിലനിൽക്കുവാനും അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു. കുടുംബ നവീകരണത്തിനു വേണ്ടി സ്വന്തം ഇടവകക്കാരായ കൈനഗിരിക്കാർക്കു വേണ്ടി ചാവറയച്ചൻ നൽകിയ ഉപദേശങ്ങൾ ഒരു നല്ല അപ്പന്റെ ചാവരുൾ എന്ന പേരിൽ കാലദേശാതീതമായി കുടുംബങ്ങളെ ഉണർത്തുവാനുള്ള സാരോപദേശങ്ങളാണ്. മേരി ജോസ് എന്ന പെൺകുട്ടിയുടെ ദൃഷ്ടി വൈകല്യം ശസ്ത്രക്രിയ നടത്തിയാലും ശരിയാകില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതാണ്. കുടുംബാംഗങ്ങളും മേരിയും ചാവറയച്ചന് മാധ്യസ്ഥം തേടി പ്രാർത്ഥന ആരംഭിച്ചു. കുടുംബാംഗങ്ങളുടെ ഒരാഴ്ച നീണ്ടുനിന്ന പ്രാർത്ഥനയാൽ കല്ലറയ്ക്ക് മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മേരിക്ക് സൗഖ്യം ലഭിച്ചു. ഇതിന് അത്ഭുതം എന്നല്ലാതെ മറ്റൊരു ഉത്തരം നൽകാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിച്ചില്ല. ചാവറയച്ചൻ ഭാരതത്തിനും ഭാരത സഭയ്ക്കും നൽകിയ സംഭാവനകൾ ലോകമെങ്ങും എന്നും അലയടിക്കട്ടെ. ആ നല്ല പിതാവിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും പ്രവർത്തന ശൈലിയും പ്രാർത്ഥനാ ജീവിതവും നമുക്കും അനുകരിക്കാം. ഇത് ലോകത്തിന് മാതൃകയാകട്ടെ. വിശുദ്ധ ചാവറയച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.